നമസ്കാരം. കുട്ടികളിലേക്കും മതവിദ്വേഷം എത്തുന്നു എന്ന തിരിച്ചറിവിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളം. മതപാഠശാലകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മെയും കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഗതിയായിരിക്കാം. ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രി അറിയുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നു. കുട്ടി തീവ്രവാദത്തിന് തീവെട്ടി പിടിക്കുന്നത് ആരാണ്? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഇൻ ഡെപ്തിൽ ചർച്ച ചെയ്യുന്നത്. ഇരട്ടക്കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരുന്ന ആലപ്പുഴയിലാണ് പ്രകോപനം സൃഷ്ടിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യം ഉയർന്നത്. റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ജനമഹാസമ്മേളനത്തോടും മാർച്ചിനോടും അനുബന്ധിച്ച് ജില്ലയിൽ ശക്തമായ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. തുടർന്നാണ് സുരക്ഷ ഒരുക്കിയത്. കല്ലുപാലത്ത് നിന്ന് ബീച്ചിലേക്കാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മാർച്ചും ബഹുജന റാലിയും നടന്നത്. റാലിക്കിടെയാണ് ഒരു പ്രവർത്തകന്റെ തോളത്തിരുന്ന് കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത്. ഇത് മറ്റ് പ്രവർത്തകർ ഏറ്റുവിളിക്കുകയും ചെയ്തു. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലാക്കാക്കിയാണ് പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർത്തിയത്. കൊച്ചുകുട്ടിയെ കൊണ്ട് പ്രകോപന മുദ്രാവാക്യം വിളിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യമുയർന്നു. മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു. ഇതിൽ ഏറ്റവും വിചിത്രം, ഇതിന്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായില്ല എന്നതാണ്. പോലീസിന് മാത്രമല്ല ബാലാവകാശ കമ്മീഷനും കുട്ടികൾക്കെതിരെ നടത്തുന്ന ക്രൂരത എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ നടപടിയെടുക്കാം. ഇരട്ടക്കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ജാഗ്രത തുടരുന്നതിനിടെയാണ് ഈ പ്രകോപനപരമായ മുദ്രാവാക്യം വിളി. എസ് ടി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനും ഇതിനു പിന്നാലെ ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടതിന്റെ ഭീതി ഇപ്പോഴും ആലപ്പുഴയെ വിട്ട് പോയിട്ടില്ല. ഏറ്റവും ഭയപ്പെടുത്തുന്നത് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ മുസ്ലിം സമുദായം ഒറ്റപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് പരസ്യ പിന്തുണ കൊടുക്കുന്നവരുടെ എണ്ണം കൂടുന്നു. പോപ്പുലർ ഫ്രണ്ട് ധീരന്മാരുടെ സംഘമാണ് എന്ന് ജമയത്തുൽ ഉലമ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി വി എച്ച് അലിയർ ഖാസിമി പറയുന്നു. ശനിയാഴ്ച ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് ജനമഹാസംഗമത്തിൽ പങ്കെടുത്തിട്ടായിരുന്നു ഖാസിമി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പലപ്പോഴും അഭിസംബോധന ചെയ്യാൻ ആൾക്കൂട്ടങ്ങളെ കിട്ടാറുണ്ട് എങ്കിലും അധികവും ഭീരുക്കളുടെ കൂട്ടങ്ങളാകാം. ധീരന്മാരെ അഭിമുഖീകരിക്കുക എന്നത് തന്നെ ആനന്ദമാണല്ലോ. ആ നിലയിൽ ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിൽ വിനീതൻ ആനന്ദിക്കുകയാണ്. ഇതാണ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അലിയ ഖാസ്മി പറഞ്ഞത്. ലോകത്ത് മാനവരാശിയെ സ്വതന്ത്രനാക്കാൻ വേണ്ടി വന്ന പരിശുദ്ധമായ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം എല്ലാവിധമായ വംശീയതകൾക്കും ദേശീയതകൾക്കും എല്ലാ അസമത്വങ്ങൾക്കും അതീതമായി മുഴുവൻ മനുഷ്യർക്കും ലോകത്ത് സ്വതന്ത്രരായി സമാധാനത്തോടുകൂടി പേടിയില്ലാതെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അവകാശികളാണ് എന്ന് പറഞ്ഞുകൊണ്ടും പേടി മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ നയമെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ധാരാളം പേർക്കിടയിലും ഞങ്ങൾക്ക് ഇസ്ലാം പ്രധാനിക്കുന്ന ഭയരഹിതത്വം അല്ലെങ്കിൽ പേടിയില്ലായ്മയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകുന്ന ഒരു സമൂഹത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി അവകാശപ്പെടാൻ സാധിക്കൂ എന്നും അലിയ ഖാസിമി പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റ് പക്ഷത്തിന്റെ മുഖമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഖാസിമി. ലീഗിനും പഴയതുപോലെയുള്ള ഐത്തം എസ് ഡി പി എക്കെതിരെയില്ല. സമസ്തയും വാക്കാൽ മാത്രമാണ് എസ് ഡി പി എതിർക്കുന്നത്. മുസ്ലിം സമുദായത്തിനകത്ത് ആർ എസ് എസിനെ ശക്തമായി എതിരിടുന്ന രക്ഷകന്റെ റോളാണ് ഈ വിദ്വേഷ സംഘടനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ വ്യാപിക്കുന്ന അതിതീവ്രമായ സാമുദായിക ധ്രുവീകരണത്തിന്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് മത പാഠശാലകളിൽ ആണ് എന്നാണ് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർ
ശാസ്ത്ര പ്രചാരകരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ചെമ്മാട് ദാറുൽ ഹുദയിൽ 12 വർഷത്തെ ഹുദവി പട്ടത്തിന് പഠിച്ച ശേഷം ഇസ്ലാം ഉപേക്ഷിച്ച സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന അസ്കർ അലി എന്ന 24-കാരൻ ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചും എല്ലാം വളരെ ദുഷിച്ച ഒരു ചിത്രമാണ് തനിക്ക് മതപാഠശാലകളിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്നാണ് തുറന്ന് പറഞ്ഞത്. തന്റെ കൂടെ ജനിച്ചവൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത് എന്ന്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടതായി വരും. അവരെല്ലാം വിശ്വാസികളല്ലേ എന്നായിരുന്നു മതപാഠശാലകളിൽ പഠിപ്പിച്ചിരുന്നത്. അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, അവരല്ലേ യഥാർത്ഥ മുസ്ലിങ്ങളെന്ന് ചോദിച്ചായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നത്. അവർ മുസ്ലിങ്ങളല്ലേ, അവർ ഇവിടെ ആക്രമിക്കപ്പെട്ട കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ, അവർ ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ, നമ്മുടെ മതം എന്താണ് പഠിപ്പിക്കുന്നത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന്. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം, എന്നിട്ട് പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ ഇത് പഠിപ്പിക്കുകയും കൂടി വേണമെന്നും അപകടകരമാണ് ഈ വിദ്യാഭ്യാസമെന്നും അസ്കർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കുട്ടി ജനിച്ചു വീണാൽ ആദ്യം അവന്റെ ചെവികളിൽ എന്ത് കേൾപ്പിക്കണമെന്ന് മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നും അസ്കർ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ബൈ ബർത്ത് കിട്ടിയ ഈ സാധനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ശൈശവ വിവാഹമുണ്ട്, ഇതിൽ അടിമത്തമുണ്ട്, ഇതിൽ പല്ലിയ കൊല്ലലുണ്ട്, ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് അവന് മാറി നിൽക്കാൻ കഴിയുമോ? അപ്പോൾ എന്താണ് മതത്തിന്റെ നിയമം? അവന്റെ തലയങ്ങ് അറുത്തുകളയണമെന്നാണ് എന്നാണ് അസ്കർ അലി വിശദീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ, യഹൂദർ, മറ്റ് മതസ്ഥർ എന്നിവർക്കെതിരെ എല്ലാം വളരെ ദുഷിച്ച ഒരു ചിത്രമാണ് മതപാഠശാലകളിൽ നിന്ന് ലഭിച്ചിരുന്നത്. മതം വിട്ടവനെ കൊല്ലണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്നും ഇപ്പോഴും 12-ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്നുമാണ് അസ്കർ വെളിപ്പെടുത്തിയത്. ഈ രീതിയിലുള്ള ഒരു മതവിദ്യാഭ്യാസത്തിലൂടെ കടന്നുപോയ ഒരു കുട്ടിയെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനയ്ക്ക് ഏത് രീതിയിലും വളച്ചൊടിപ്പിച്ച് ചെറുപ്പത്തിലെ തന്നെ ഒരു കുട്ടി ജിഹാദിയാക്കി വളർത്തിയെടുക്കാൻ സാധിക്കും. മാത്രവുമല്ല, കേരളത്തിലെ മതവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ തീരെയില്ല. മതവിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, പൊതുവിദ്യാഭ്യാസത്തിൽ പോലും സർക്കാരിനെ മതം നിയന്ത്രിക്കുകയാണ് എന്നതാണ് മുൻപത്തെ മതമില്ലാത്ത ജീവൻ പാഠപുസ്തക വിവാദമൊക്കെ തെളിയിക്കുന്നത്. മതരഹിതനായും മനുഷ്യന് ജീവിക്കാമെന്ന അർത്ഥം വരുന്ന ആ പാഠഭാഗങ്ങൾക്കെതിരെ ഉറഞ്ഞുതുള്ളിയവരിൽ ഏറെയും കേരളത്തിലെ ഇസ്ലാമിക മതമൗലികവാദികളായിരുന്നു. അവസാനം ആ പാഠഭാഗം പിൻവലിച്ച് തടിയൂരുകയാണ് വിപ്ലവകാരിയായ എം എ ബേബി എന്ന വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത്. ജോസഫ് മാഷിന്റെ കൈവിട്ട കേസിന്റെ സമയത്തും സമാനമായ പ്രതികരണമായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബേബി നടത്തിയത്. ചോദ്യ പേപ്പറിട്ട അധ്യാപകനെ മഠൻ എന്നായിരുന്നു മന്ത്രി പരാമർശിച്ചത്. ഇത് തീവ്രവാദികൾക്ക് വളരെയധികം ഊർജം പകർന്ന പ്രസ്താവനയുമായി. അത്തരത്തിൽ ഒരുപാട് വിമർശിക്കപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് ജോസഫ് മാഷിന് സമാനമായ പ്രശ്നങ്ങൾ നേരിട്ട സാമൽ പാറ്റി എന്ന ഫ്രാൻസിലെ അധ്യാപകനെ ഓർമ്മ വരുന്നത്. സച്ചയിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ജോസഫ് മാഷിന്റെ ശൈലിക്ക് സമാനം തന്നെയായിരുന്നു സാമുൽ പാറ്റിയുടെ ക്ലാസ്സും. ഒരു സംഭവം ക്ലാസ് എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടത് എല്ലാം കാണിച്ച് പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ രീതി. അങ്ങനെയാണ് അധ്യാപകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഷാർലി എബ്ഡോയുടെ വിവാദ കാർട്ടൂണുകൾ കാണിക്കുന്നതും. അപ്പോഴും അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പുറത്തു പോകാമെന്ന്. ആ അധ്യാപകന്റെ ജനാധിപത്യ ബോധം നോക്കണം. കുറച്ച് കുട്ടികൾ അങ്ങനെ പുറത്തും പോയി. എന്നാൽ ഒരു പെൺകുട്ടി ഒളിഞ്ഞു നോക്കി കണ്ടു എന്നും ഇത് ആ കുട്ടി വീട്ടിൽ അറിയിച്ചു എന്നുമാണ് ഫ്രഞ്ച് പത്രങ്ങൾ എഴുതിയത്. തുടർന്ന് ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് നവമാധ്യമങ്ങളുടെ വിദ്വേഷം പ്രചരിപ്പിച്ച് ഈ അധ്യാപകനെ കൊലയ്ക്ക് കൊടുത്തത്. തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ തലയോർത്താണ് കൊന്നത്. അതുപോലെ 3 കുട്ടികൾക്കും കൃത്യത്തിൽ പങ്കുണ്ട് എന്നത് അന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചു. അധ്യാപകനെ കൊല്ലാൻ പോവുകയാണ് എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് പണം വാങ്ങി അവരാണ് അധ്യാപകനെ കാണിച്ചു കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. സമാനമായ അനുഭവം തന്നെയായിരുന്നു ജോസഫ് മാഷിനും. സ്വന്തം കുട്ടികളും കോളേജും അയാളെ ഒറ്റുകൊടുത്തു. ഒരു മതവെറിയനല്ല ജോസഫ് മാസ്റ്റർ എന്ന് ആരും പറഞ്ഞതുമില്ല. എന്തായാലും ഫ്രാൻസും കേരളവും തമ്മിൽ ഒരു അടിസ്ഥാന വ്യത്യാസമുണ്ട്. അധ്യാപകനെ തീവ്രവാദികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതായിരുന്നു ബേബിയുടെ പ്രസ്താവനയെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കമുള്ളവർ വിമർശിക്കാനുള്ള പൗരന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടു. അവിടെ മാക്രോൺ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം കൊടുത്താണ് മരിച്ച അധ്യാപകനെ ആദരിച്ചത്. ഇവിടെയോ അറ്റുപോയ ആ കൈയുമായി മരണാസന്നനായ ജോസഫ് മാഷിന് സസ്പെൻഷൻ കൊടുത്തു. ഇത് പിൻവലിക്കാനും ദീർഘനാൾ നിയമയുദ്ധം നടത്തേണ്ടി വന്നു. ശമ്പളമില്ലാതെ ജീവിതം ബുദ്ധിമുട്ടി. ഒടുവിൽ ഡിപ്രഷൻ ബാധിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു. ശരിക്കും സ്റ്റേറ്റ് സ്പോൺസേർഡ് മരണം. അവസാനം എന്താണ് ആ പ്രതികൾക്ക് സംഭവിച്ചത്? ആസൂത്രകർ ഇന്നും ഇവിടെ സുഖമായിരിക്കുന്നു. കേസിലെ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷയും ലഭിച്ചില്ല. പാൽ പുഞ്ചിരി തൂകി ലോകകപ്പ് നേടിയ പോലെ അഭിമാനത്തോടുകൂടി ജയിലിലേക്ക് പോകുന്ന പ്രതികളായ
പോപ്പുലർ ഫ്രണ്ടുകാരുടെ ചിത്രം പത്രങ്ങളുടെ ഒന്നാം പേജ് അലങ്കരിച്ചത് ആരും മറന്നു കാണില്ല. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കൈവിട്ട കേസിലെ ഒരു പ്രതി മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ച് മതേതര കേരളത്തെ നാണം കെടുത്തുകയും ചെയ്തു. മതത്തിന്റെ പേരിലുള്ള ഏത് അക്രമവും അങ്ങനെ തന്നെയാണ്. പുറമെ അപലപിക്കുന്ന നല്ലൊരു ശതമാനം അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. തങ്ങൾ ചെയ്യാത്തത് ചെയ്തവരെ രഹസ്യമായി അഭിനന്ദിക്കുന്നു. പക്ഷെ ഫ്രാൻസിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ അധ്യാപകന്റെ തലവെട്ടിയ സംഭവത്തിൽ യഥാർത്ഥ ഇസ്ലാം ഇങ്ങനെയല്ല, അവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിലവിളി ശബ്ദമായിരുന്നു. പക്ഷേ മക്രോൺ അത് ഇസ്ലാമിന്റെ കുഴപ്പം തന്നെയായി വിലയിരുത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടികളും തുടങ്ങി. തീവ്രവാദ പ്രസംഗത്തിന്റെ പേരിൽ ചില പള്ളികൾ അടച്ചുപൂട്ടി. പാരീസിന്റെ തെരുവുകൾ മുഴുവൻ ഷാർലി ഹെബ്ദോയുടെ കാർട്ടൂണിന്റെ വലിയ ഫ്ലെക്സുകൾ വന്നു. പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ കിട്ടിയ വളരെ പെട്ടെന്നുള്ള സ്വീകാര്യതയും ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധിനിവേശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഭീമമായ പെട്രോ ഡോളർ പിൻപറ്റി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച നമ്പർ വൺ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പ് തന്നെയാണ് NDF. അത് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറുകയായിരുന്നു. SDPI എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. സിനിമ അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് മലബാർ മേഖലയിലെ സി ക്ലാസ് തിയേറ്ററുകൾ സിഗരറ്റ് ബോംബുകൾ വെച്ച് കത്തിച്ചാണ് ഇവരുടെ തുടക്കം. പർദയും ഹിജാബും നിഖാബും ഇസ്ലാമിക വിശ്വാസത്തിന് നിർബന്ധിത ഘടകമാണ് എന്ന വികാരം അടിച്ചേൽപ്പിച്ചു. നാദാപുരത്ത് മുസ്ലിം ലീഗുകാർ വ്യാജ ബലാത്സംഗ കേസിൽ കുടുക്കിയ DYFI പ്രവർത്തകൻ ഈന്തുള്ളത്തിൽ ബിനുവിനെ നിഷ്ഠൂരമായി കൊന്നുതള്ളി ഇസ്ലാമിന്റെ ഉമ്മത്ത് സംരക്ഷകരായി അവർ മാറി. മാറാട കലാപത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചത് പ്രവാചകനെ നിന്ദിക്കാനാണ് എന്ന വ്യാജ ആരോപണം ഉയർത്തി പ്രൊഫസർ ജോസഫിന്റെ വലത് കൈവെട്ടി. അഖില ഹാദിയുടെ മതംമാറ്റം, വിവാഹം എന്നിവയിൽ അനാവശ്യമായി ഇടപെട്ട് വർഗീയത കുത്തിത്തിരുകി. വിവിധ ഫ്രീഡം പരേഡുകൾ, IS റിക്രൂട്ട്മെന്റ്, ലവ് ജിഹാദ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലും പോപ്പുലർ ഫ്രണ്ടുകാർ ആരോപിതരായി. സായുധ പരിശീലനം കിട്ടിയ കില്ലർ സ്ക്വാഡുകൾ ഇവർക്കുണ്ട് എന്നും ആരോപണം ഉയർന്നു. അത് ശരിയാണ് എന്ന് അടുത്തിടെ നടന്ന കൊലകൾ തെളിയിക്കുന്നുമുണ്ട്. ആ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ തകർത്ത് അവർക്കൊപ്പമുള്ള മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികളെ തങ്ങളുടെ വർഗീയ പക്ഷത്തേക്ക് അടുപ്പിക്കാനുള്ള പണി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ നിരന്തരമായ ഇരവാദം ഉയർത്തി ഈ തീവ്രവാദത്തിന് കുടപിടിക്കുകയും ചെയ്യുന്നു. പേടിപ്പിച്ച് തനിക്കാക്കുന്നവർ മാത്രമല്ല, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കഥ പറഞ്ഞ് നിരന്തരം കൊതിപ്പിച്ച് പേടിപ്പിച്ചുമാണ് ഇവർ വിദ്യാർത്ഥികളായ ഇസ്ലാമിക വിശ്വാസികളെ വരുതിയിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പന്നിയെ പേടി, പട്ടിയെ പേടി, പല്ലിയെ പേടി, സിനിമാ പേടി, ഡാൻസ് പേടി, സംഗീതം പേടി, കാർട്ടൂൺ പേടി, വിദ്യാഭ്യാസം പേടി, വാക്സിൻ പേടി, ആൺ ഡോക്ടറെ കാണാൻ പേടി. ഇങ്ങനെ തുടങ്ങി പൊതുവേദികളിൽ വരുന്നത് പോലും പേടി. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പോലും സ്റ്റേജിൽ കയറ്റാൻ പേടി. ഇങ്ങനെയുള്ള 100,000 പേടികളിലൂടെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവർ മതമൗലികവാദത്തിൽ തളച്ചിടുന്നത് എന്നായിരുന്നു ആ പോസ്റ്റ്. ശാസ്ത്രബോധം വളർത്തുക എന്ന് തന്നെയാണ് ലോകത്തിലെ എല്ലാ തീവ്രവാദത്തിനുമുള്ള മാറുമരുന്ന്. അതുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിലബസുകൾ സർക്കാർ പരിശോധിക്കണം. ഒപ്പം ശാസ്ത്രാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവിടെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചങ്കൂറ്റം ഇവിടെയാണ് കാണേണ്ടത്. പക്ഷേ ഇസ്ലാമിനെ തൊടാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ എന്നതാണ് അറിയേണ്ടത്.